ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂക്കി നായകനാക്കി ഭീവണി കൃഷ്ണൻ ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമയുടെ ഏറ്റവും പുതിയൊരു കാസ്റ്റിംഗ് അപ്ഡേഷനാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഉദയ കൃഷ്ണയുടെ തിരക്കഥയിൽ മമ്മൂക്ക നായകനായി എത്തുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയാണ് ഈ വരാനിരിക്കുന്ന സിനിമ. ചിത്രത്തിന് പേരിട്ടിട്ടില്ല. അടുത്ത മാസം ജൂലൈ പകുതിയോടുകൂടി സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുകയാണ്. CB5 ദ ബ്രെയിൻ എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക നായകനായി എത്തുന്ന അടുത്തൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. ഭീവണി കൃഷ്ണന്റെ സിനിമയായതുകൊണ്ടും കർണാടകത്തിലും കേരളത്തിലും ചിത്രീകരിക്കുന്നത് കൊണ്ടും സിനിമയിൽ അന്യഭാഷാ താരങ്ങൾ ഉണ്ടാക്കുമെന്നത് നേരത്തെ തന്നെ ഉറപ്പായതാണ്. നേരത്തെ നയൻതാരയുടെ പേര് കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കിയുടെ നായികയായിട്ട് എത്തുന്നത് KGF നായികമാരിൽ ഒരാളും ഒപ്പം തന്നെ KGF ചാപ്റ്റർ 2 എന്ന സിനിമയിലെ ശക്തമായ കഥാപാത്രമായിട്ട് എത്തിയ രവീണ തണ്ടൻ ആണ് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ കാസ്റ്റ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. നേരത്തെ നയൻതാരയോ അതല്ലെങ്കിൽ മഞ്ജു വാര്യരോ ചെയ്യേണ്ടിരുന്ന വേഷമായിരുന്നു രവീണയ്ക്ക് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒരു ശക്തമായ വേഷത്തിലാണ് അവർ എത്തുന്നത് എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. 25 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഭീവണി കൃഷ്ണൻ തന്നെ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് ഈ ഒരു ചിത്രം. എന്തായാലും സിനിമയിലെ വില്ലൻ എന്ന സിനിമയിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ കൂടുതൽ താരങ്ങൾ അന്യഭാഷയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് ദുൽഖറിന്റെ വരാനിരിക്കുന്ന രണ്ട് സിനിമകളുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ്. രണ്ട് സിനിമകളും കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ ജന്മദിനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമകളാണ്. ഈ രണ്ട് സിനിമകളുടെയും ചിത്രീകരണം പോലും ഇതുവരെ ആരംഭിക്കപ്പെട്ടിട്ടില്ല. അതിലൊരു സിനിമ കൂടിയായ ഓതിരം കടക്കം എന്ന സിനിമയുടെ ചിത്രീകരണം എത്രയും പെട്ടെന്ന് ആരംഭിക്കാനായിട്ട് നേരത്തെ നീക്കം നടത്തിയെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം വൈകുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. പറവ എന്ന സിനിമയുടെ സൂപ്പർഹിറ്റ് വിജയത്തിന് ശേഷം സൗബിൻ സംവിധാനം ചെയ്ത ദുൽഖർ നായകനായെത്തുന്ന സിനിമയ്ക്ക് വേണ്ടി ഇനിയും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാകാത്തത് കൊണ്ട് ഉടൻ സിനിമയുടെ ചിത്രീകരണം ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. സിനിമ ഉപേക്ഷിക്കില്ല എന്നതും പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് കുറിപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖറിന്റെ വരാനിരിക്കുന്ന മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമകളിലെ ഏറെ ആവേശപൂർവ്വം ആരാധകരും സിനിമ പ്രേമികളും ഉറ്റുനോക്കുന്ന സിനിമയാണ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമ. അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിലെ ദുൽഖർ നായകനായി എത്തുന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമയായിട്ട് വരാനിരിക്കുന്ന കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത മാസം ജൂലൈയിൽ ആരംഭിക്കാനായിട്ടാണ് നിലവിൽ നീക്കം നടത്തുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ സെപ്റ്റംബറിൽ തുടങ്ങേണ്ടിരുന്ന സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ഓതിരം ഘടകം എന്ന സിനിമയുടെ ചിത്രീകരണം വൈകുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയാണ്. സിനിമയുടെ കാസ്റ്റിംഗ് എല്ലാം തന്നെ ഇതിനോടൊക്കം തന്നെ റെഡിയായി കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്തായാലും സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം അടുത്ത മാസം ദുൽഖറിന്റെ ജന്മദിനത്തിലെ കൂടുതൽ ദുൽഖർ സിനിമകളുടെ അപ്ഡേറ്റുകളും വരുന്നുണ്ട്. അതിനായിട്ടൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കൂ.